സോഷ്യൽ മീഡിയ വഴി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വശീകരിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 17-കാരനടക്കം 3 പേർ അറസ്റ്റിലായി. പീഡനക്കേസിൽ ഇവരെ 3 പേരെയും പള്ളിക്കൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം മുണ്ടക്കയം എരുമേലി വടക്ക് പുഞ്ചവയൽ കോളനിയിൽ 504 നമ്പർ വീട്ടിൽ ചലഞ്ച് ഷൈൻ എന്ന ഷൈൻ, പുഞ്ചവയൽ കോളനി 504 ചെള്ളാമാക്കൽ വീട്ടിൽ ജോബിൻ, ചാത്തന്നൂർ സ്വദേശിയായ 17-കാരൻ എന്നിവരാണ് അറസ്റ്റിലായത്. 15-കാരിയാണ് മൂവർ സംഘത്തിൻ്റെ പ്ലാനിൽ വീഴുന്നത്. ഓൺലൈൻ ക്ലാസ്സിന് വാങ്ങിയ സ്മാർട്ട് ഫോൺ വഴി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഉപയോഗിച്ചിരുന്ന പെൺകുട്ടിയെ മൂവർ സംഘം മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് വശീകരിക്കുകയായിരുന്നു. തുടക്കത്തിൽ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ കണ്ടെത്തി റോങ് നമ്പർ എന്ന വ്യാജേനെ വിളിച്ച് പരിചയപ്പെടുകയാണ് ഇവരുടെ രീതിയെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് പ്രത്യേക ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് നമ്പർ കൊടുക്കുകയും ചെയ്യും. കൊല്ലം ചാത്തന്നൂരുള്ള 17-കാരനാണ് പെൺകുട്ടിയെ ആദ്യം പരിചയപ്പെടുന്നത്. ഇയാൾ ലഹരിക്കും മൊബൈൽ ഗെയിമുകൾക്കും അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ വഴിയാണ് മുണ്ടക്കയത്തുള്ള മറ്റു 2 പ്രതികളും പെൺകുട്ടിയെ പരിചയപ്പെട്ടത്. പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം കണ്ടതോടെ കുടുംബാംഗങ്ങൾ പള്ളിക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. IT വകുപ്പ്, പോക്സോ എന്നീ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികളെ കണ്ടെത്തുന്നത്. തുടർന്ന് ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ വശീകരിച്ചിട്ടുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞു. പള്ളിക്കൽ സ്റ്റേഷൻ ഓഫീസർ പി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. SIമാരായ എം സാഹിൽ, വിജയകുമാർ, CPOമാരായ രാജീവ്, ബിനു, ശ്രീരാജ്, പ്രസന്നൻ, രഞ്ജിത്ത് എന്നിവരുടെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇത് ആദ്യത്തെ സംഭവമല്ല. സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുന്ന നിരവധി സംഘങ്ങളും വ്യക്തികളും ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. പഠനാവശ്യത്തിനെന്ന പേരിൽ മൊബൈൽ ഫോണുകൾ കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടികൾ പലരും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് ചെന്നുപെടുന്നുണ്ട്. ഇതിനോടകം തന്നെ കേരള പോലീസ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ പഠനത്തിൻ്റെ പേരിൽ മൊബൈൽ ഫോൺ കൈവശം വയ്ക്കുന്ന പെൺകുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് തുടങ്ങുന്നുണ്ട്. അതുവഴി പരിചയപ്പെടുന്നവർക്ക് ചാറ്റിങ്ങിലൂടെ തങ്ങളുടെ മൊബൈൽ നമ്പർ പെൺകുട്ടികൾ കൈമാറുന്നു. ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ ചതിയിൽപ്പെടുന്നത് പലപ്പോഴും പെൺകുട്ടികൾക്ക് നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴായി പെൺകുട്ടികളുടെ ഫോണിലേക്ക് വരുന്ന മിസ്ഡ് കോളുകളിലും വ്യാജ പേരുകളിലും ഈ പെൺകുട്ടികൾ വീഴുന്നു. തുടരെയുള്ള ഫോൺ കോളുകൾ പിന്നീട് പ്രണയമാകുന്നതായിരിക്കും. പക്വതയില്ലാത്ത പ്രായത്തിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ പ്രണയത്തിലും തുടർന്ന് പീഡനത്തിലും എത്തിയ സംഭവങ്ങളും കേരളത്തിൽ ഈ അടുത്തും സജീവമായിരുന്നു. പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന നാണക്കേടോർത്തിട്ടാണ് പോലീസിലും പരാതി നൽകാൻ മടിക്കുന്നത്.